Hi friends, entertainment thinker ne pudhiru technology video ilekku evarkkum swagatham. Appol ellavarkkum sugamaanennu karuthunu. YouTube series 6 aanu innathe nammude video. Appol ee video il nam discuss cheyan povunnathu hashtag engenaanu kodukkendathu ennulladhine kurichaanu innathe nammude video. Appol ee video ningalkku ellavarkkum upakarappettu ennu vishwasikkunnu. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ സമയമില്ലാണ്ടാപ്പെട്ട നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സാധാരണ ഒരു വീഡിയോ നമ്മൾ കാണുകയാണെങ്കിൽ യൂട്യൂബിലുള്ള പല വീഡിയോകളുടെയും താഴെ നിങ്ങൾക്ക് ഹാഷ് ഇട്ടിട്ട് എന്തൊക്കെയോ എഴുതി നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിനാണ് ഹാഷ്ടാഗ് എന്ന് പറയുക. അപ്പോൾ ഈ ഹാഷ്ടാഗ് നമ്മുടെ വീഡിയോയുടെ ആ താഴെ കൊടുക്കുന്നത് നമ്മുടെ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ അത് നമ്മളെ സഹായിക്കും. അതായത് സാധാരണ നമ്മുടെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്തവർ അവരോ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ ഒക്കെയാണ് നമ്മുടെ വീഡിയോ കാണുക. അപ്പോൾ അതല്ലാത്ത മറ്റു ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്തു പോകാൻ ഹാഷ്ടാഗ് നമ്മളെ സഹായിക്കും. അപ്പോൾ അത് വീഡിയോയുടെ തൊട്ട് താഴെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് അവിടെ വെക്കേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഹാഷ്ടാഗ് 4 എണ്ണം വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് 4 എണ്ണത്തിൽ ഒന്നാമത്തേത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം, രണ്ടാമത്തേത് യൂട്യൂബ് എന്നുള്ളൊരു ഹാഷ്ടാഗ്, മൂന്നാമത്തേത് നമ്മുടെ മലയാളം വീഡിയോകൾ ഇടുന്നത് കൊണ്ട് മലയാളം എന്നുള്ളൊരു ഹാഷ്ടാഗ്, നാലാമത്തേത് നമ്മൾ എന്ത് ടോപ്പിക്കാണോ ഇടുന്നത് ആ ടോപ്പിക്കുമായി റിലേറ്റഡ് ആയ ഒരു ഹാഷ്ടാഗ്. അങ്ങനെ 4 ഹാഷ്ടാഗുകൾ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതിൽ കൂടിയാലും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ അധിക പേരിലേക്കും റെക്കമെൻഡ് ചെയ്യാൻ അത് സഹായിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ സാധാരണ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുപോലെ ഒരു വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുക്കുക. പിന്നെ ഇവിടെ ഈ ലൊക്കേഷൻ സെറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾ എവിടെയാണോ ലൊക്കേഷൻ ആ ലൊക്കേഷൻ എടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ലൊക്കേഷൻ ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വെക്കരുത്. ശേഷം നിങ്ങൾ പിന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് ലിങ്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ താഴെയോ മുകളിലോ ആയിട്ട് നിങ്ങൾ ഒരു ഹാഷ് ഇട്ടുകൊടുക്കുക. ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിൻ്റെ പേര് ആദ്യം തിരഞ്ഞെടുത്ത് കൊടുക്കുക. ആദ്യമായാലും അവസാനമായാലും എങ്ങനെയായാലും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ചാനലിൻ്റെ നെയിം, പിന്നെ എന്തിനെക്കുറിച്ചാണോ നിങ്ങളുടെ വീഡിയോ, അപ്പോൾ അതിൻ്റെ ഒരു ഹാഷ്ടാഗ് കൊടുക്കണം. അപ്പോൾ ഇത് ഹാഷ്ടാഗിൻ്റെ വീഡിയോ ഉണ്ട്, ഹാഷ്ടാഗ് എന്നുള്ളൊരു ഹാഷ്ടാഗ് കൊടുത്തു. പിന്നെ നിങ്ങൾ യൂട്യൂബ് എന്നുള്ള ഒരു ഹാഷ്ടാഗ് കൊടുക്കുക. പിന്നെ മലയാളം എന്നുള്ളൊരു ഹാഷ്ടാഗ് കൂടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 4 ഹാഷ്ടാഗ് ഇവിടെ കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ലൊക്കേഷൻ കൊടുക്കാതിരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു 3 എണ്ണമോ 2 എണ്ണമോ ആ വീഡിയോയുടെ തൊട്ട് താഴെ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ഹാഷ്ടാഗ് സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ഇടുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ഇടുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നില്ലെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ടതായാലും സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ സാധിക്കുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി തന്നെ വിളിച്ച് ചെയ്താൽ ഞാനെല്ലാ വീഡിയോസുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇസ്മി ഷിഫാൻ സൈനിങ് ഔട്ട്.